നമസ്തേ, ഞാൻ ശിവൻ, ബ്രില്ലിയൻ സ്റ്റഡി സെൻറ്റർ പാലായിൽ നിന്നും. MBBS എന്ന സ്വപ്നത്തിൽ നാം നീറ്റ് 2021 നന്നായിട്ട് അറ്റൻഡ് ചെയ്തു. നീറ്റിൻ്റെ റിസൾട്ട് വന്നു. ഇനി ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ ഏതൊക്കെ കോളേജുകളിലായിരിക്കണം നമ്മൾ MBBS പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കി വരുമ്പോൾ, അതിൽ ഏറ്റവും പ്രീമിയറായിട്ടുള്ള സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ നമുക്ക് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിനെ കാണാം. ഇത് കർണാടകത്തിലെ ഒരു സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജാണ്. MBBSൻ്റെ പഠനത്തിന് ശേഷം 2 വർഷം സർവീസ് ബോണ്ടുള്ള മെഡിക്കൽ കോളേജാണ്. എന്നിരുന്നാൽ പോലും കേരളത്തിലെ ഏത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുടെയും ആദ്യത്തെ ചോയ്സുകളിലൊന്നാണ് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ. ഈ 2021-22 അധ്യയന വർഷത്തിലെ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഈ കോളേജിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറുകൾ, ഈ വർഷത്തെ ഫീസ്, ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കൂടുതലായിട്ട് നമ്മൾ KEEയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാവട്ടെ ഇന്നത്തെ നമ്മളുടെ ചർച്ച. സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴിയാണ്, KEEA.KAR.NIC.IN. അതിൻ്റെ പ്രൈവറ്റ് കാൻഡിഡേറ്റ്സിനുള്ള ആപ്ലിക്കേഷൻ ഇതുവരെയും ക്ഷണിച്ചിട്ടില്ല. നവംബർ 2-ാമത്തെ ആഴ്ച തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ക്ഷണിക്കും. ആ സമയത്താണ് നമ്മൾ ഈ കോളേജിലെ MBBSന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് സെൻറ് ജോൺസ് .in എന്ന സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിനിലൂടെയാണ്. സെൻറ് ജോൺസ് .in എന്ന വെബ്സൈറ്റിലെ ഹോം പേജിലെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് KEEA.KAR.NIC.IN എന്ന വെബ്സൈറ്റിൽ പ്രൈവറ്റ് കാൻഡിഡേറ്റ്സ് എന്ന ലിങ്ക് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടില്ല. ഇത് കർണാടകത്തിലെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. നമുക്കറിയാം കർണാടകത്തിലെ മറ്റ് പല ഡീംഡ് മെഡിക്കൽ കോളേജുകളുമുണ്ട്. അത് MCCയുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഇത് കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് മേഖലയിലുള്ള മെഡിക്കൽ കോളേജാണ്. 6.85 lakhs പെർ ഇയർ ആണ് ഇവിടുത്തെ ആനുവൽ ഫീസ്. നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിന്, സിറിയൻ കാത്തലിക്സ് അതായത് റോമൻ കാത്തലിക്സ് വിഭാഗത്തിന് 60 സീറ്റുകളാണുള്ളത്. ഓപ്പൺ മെറിറ്റിൽ എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്ന 10 സീറ്റുകളാണുള്ളത്. അങ്ങനെ മൊത്തം 70 സീറ്റുകളിലോട്ടാണ് കേരളീയരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയുള്ള സീറ്റുകൾ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ലഭിക്കുന്ന സീറ്റിൻ്റെ ഫീസ്, ആനുവൽ ഫീസ് എന്ന് പറയുന്നത് 6.85 lakhs പെർ ഇയർ ആണ് ആദ്യത്തെ വർഷം. രണ്ടാമത്തെ വർഷം മുതൽ 6.28 lakhs പെർ ഇയർ ആയിരിക്കും ഫീസ്. ഇത് കർണാടകത്തിലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ അവിടെ അഡ്മിഷന് പോകുമ്പോൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടി വരുന്നതെന്ന് അർത്ഥം. രണ്ടാമത്തെ നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് KEEA.KAR.NIC.IN. എത്ര റൗണ്ടുകൾ ഉണ്ടെങ്കിലും സെൻറ് ജോൺസിലെ മുഴുവൻ സീറ്റുകളും KEEA വെബ്സൈറ്റ് വഴി തന്നെയാണ് അലോട്ട്മെൻ്റ് നടത്തുന്നത്. 1, 2, 3 റൗണ്ടുകളും വീണ്ടും സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നതും KEEA വെബ്സൈറ്റ് വഴി തന്നെ ആയിരിക്കും. ആ KEEA വഴി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സർട്ടിഫിക്കറ്റിലും കൊടുത്ത് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി മാത്രം സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിൽ പോയാൽ മതിയാകും. സെൻറ് ജോൺസിൽ നമ്മൾ MBBS പഠിച്ചു കഴിഞ്ഞാൽ 4.5 വർഷം MBBSഉം 1 ഇയർ റെസിഡൻഷ്യൽ ബോണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം നിർബന്ധമായും സെൻറ് ജോൺസിൻ്റെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ, 2 ക്യാമ്പസുണ്ട്, 2-ൽ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ നിർബന്ധമായും ബോണ്ട് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാണ്. അതിനുശേഷം മാത്രമേ PGക്ക് അനുവാദമുള്ളൂ. അതുകൊണ്ട് ഓൾ ഇന്ത്യ ഓപ്പൺ മെറിറ്റിലോ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ രീതിയിലോ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും 2 ഇയർ ബോണ്ട്, കമ്പൽസറി ബോണ്ട് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഉണ്ട്. നീറ്റ് 2021-ൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് ഫോർ കൗൺസിലിംഗ് എന്നുള്ള ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ടാണ് നമ്മൾക്ക് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിലെ അഡ്മിഷൻ. ഇതുകൂടാതെ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്ക് കർണാടകത്തിൻ്റെ സ്റ്റേറ്റ് കോട്ട വെച്ചിട്ടും ഇവിടെ അഡ്മിഷൻ ഉണ്ടാവും. കേരളത്തിലുള്ളൊരു കുട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നീറ്റ് 2021-ൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് ഫോർ കൗൺസിലിംഗ് എന്ന റാങ്ക് വെച്ചിട്ടാണ് നമ്മൾ KEEA വെബ്സൈറ്റിൽ ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നത്. സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ് സെൽഫ് ഫിനാൻസിങ് മേഖലയിലുള്ളതാണെങ്കിലും ഇവിടെ NRI സീറ്റുകളില്ല. 100 സീറ്റുകളും മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഉള്ളൂ. അതുകൊണ്ട് NRI സീറ്റിന് വേണ്ടിയിട്ടാരും സെൻറ് ജോൺസിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല.
പിന്നെയുള്ളത് ഈ വർഷം മുതൽ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ക്ലാസ് 11ഉം 12ഉം അടക്കം തുടർച്ചയായി 7 വർഷമെങ്കിലും ഇന്ത്യയിൽ പഠിച്ച കുട്ടികൾക്ക് മാത്രമേ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അപ്ലൈ ചെയ്യാനുള്ള അർഹതയുണ്ടാവുകയുള്ളൂ. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുകൂടാതെ തന്നെ 11ഉം 12ഉം അടക്കം 7 വർഷം ഇന്ത്യൻ സ്കൂളുകളിൽ പഠിച്ചെന്നുള്ളതിൻ്റെ സ്റ്റഡി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഈ വർഷം അഡ്മിഷൻ ഉണ്ടാവുകയുള്ളൂ. ആകെ ഉള്ള സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ 150 സീറ്റുകളിൽ ഏതൊക്കെ കാറ്റഗറികൾക്കാണ് സീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾ ഇന്ത്യ ഓപ്പൺ മെറിറ്റ് 10 സീറ്റുകൾ, അതുപോലെ തന്നെ 8ാമത്തെ സീരിയിലുള്ള റോമൻ കാത്തലിക് ക്രിസ്ത്യൻസ് ഓൾ ഇന്ത്യ ഓപ്പൺ മെറിറ്റ് 60 സീറ്റ്. ഇത് നമ്മുടെ കേരളത്തിലെ കാത്തലിക്സിന്, റോമൻ കാത്തലിക്സ് അതായത് സിറിയൻ കാത്തലിക്സ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഈ 10 സീറ്റുകൾക്കും വേണ്ടിയിട്ട്, അങ്ങനെ 10ഉം 60ഉം 70 സീറ്റുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ KEയുടെ വെബ്സൈറ്റ് വഴി സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. മൊത്തം 180 സീറ്റുകളുണ്ട്. ബാക്കിയുള്ള സീറ്റുകൾ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിലും KEയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യേണ്ടതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ 10 സീറ്റുകൾ ഓൾ ഇന്ത്യ മെറിറ്റ് എന്നുള്ളത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളതുണ്ട്. ഇൻക്ലൂഡ്സ് ഓൾ ഇന്ത്യൻ നാഷണൽ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, റീജിയൻ ഓർ എനി സച്ച് അഫിലിയേഷൻസ്. എല്ലാ കുട്ടികൾക്കും ഈ 10 സീറ്റുകൾക്ക് വേണ്ടിയിട്ട് 6.85 ലാക്സ് പെർ ഇയറിന് KEയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം. പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാറ്റഗറികളെല്ലാം നിങ്ങൾക്ക് പറ്റുന്നതാണ് എങ്കിൽ വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ളത് 8ാമത്തെ കാറ്റഗറിയാണ്, റോമൻ കാത്തലിക് ക്രിസ്ത്യൻസ് ഓൾ ഇന്ത്യ ഓപ്പൺ മെറിറ്റ്. ഇൻക്ലൂഡ്സ് ഓൾ റോമൻ കാത്തലിക് ക്രിസ്ത്യൻസ് ഓഫ് ഇന്ത്യ ഹൂ ഡു നോട്ട് കം അണ്ടർ ദ റിസർവേഷൻ കാറ്റഗറി. ബാക്കിയുള്ള റിസർവേഷൻ കാറ്റഗറിയിൽ വരാത്ത റോമൻ കാത്തലിക്സിനാണ് 60 സീറ്റുകൾ മാറ്റിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏതാണ്ട് നീറ്റിൻ്റെ സ്കോർ 550-500 വരെയൊക്കെയുള്ള കുട്ടികൾക്കും സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഈ ഫീസ് സ്ട്രക്ചറിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ. കോമൺ കൗൺസിലിംഗ് ആണ് KEയുടെ വെബ്സൈറ്റ് വഴി കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്കും നമ്മളെപ്പോലെ പ്രൈവറ്റ് കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾക്കും വേണ്ടി കോമൺ കൗൺസിലിംഗ് ആണ് KEയുടെ വെബ്സൈറ്റ് വഴി വരാൻ പോകുന്നത്. നമ്മൾ വിവിധ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കൗൺസിലിങ്ങിന് KEA.KAR.NIC.IN എന്നുള്ള വെബ്സൈറ്റാണ് നിങ്ങൾ സന്ദർശിക്കേണ്ടതും അപ്ലൈ ചെയ്യേണ്ടതും. KEയുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കുട്ടികൾക്ക് ക്ലാസ് 10ൻ്റെയും 12ൻ്റെയും മാർക്ക് ലിസ്റ്റ്, നീറ്റിൻ്റെ സ്കോർ കാർഡ് അങ്ങനെയുള്ളത് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതുകൂടാതെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഡോക്യുമെന്റ്സും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ഈ 150 സീറ്റിലോട്ടും അപ്ലൈ ചെയ്യുന്ന എല്ലാ കുട്ടികളും 1 മുതൽ 9 വരെ കാറ്റഗറിയുള്ള എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടത് കുട്ടിയുടെ പേരിൽ മേടിച്ച 100 രൂപ മുദ്രപത്രത്തിൽ സ്റ്റാമ്പ് പേപ്പറിൽ ഒരു അഫിഡേവിറ്റ് നമ്മൾ ബോണ്ട് ചെയ്തോളാമെന്ന്, MBBSൻ്റെ പഠനത്തിന് ശേഷം 2 വർഷം കമ്പൽസറി ബോണ്ട് ചെയ്തോളാമെന്നുള്ളൊരു സെൽഫ് അഫിഡേവിറ്റാണ് ആദ്യമായി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. 100 രൂപ മുദ്രപത്രത്തിലായിരിക്കണം ഇത് തയ്യാറാക്കേണ്ടത്. രണ്ടാമതായിട്ടുള്ളത് ക്ലാസ് 11ഉം 12ഉം അടക്കം തുടർച്ചയായി 7 വർഷം ഇന്ത്യയിലെ സ്കൂളിൽ പഠിച്ചു എന്നുള്ളതിൻ്റെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അതായത് സ്റ്റഡി സർട്ടിഫിക്കറ്റ് നമ്മുടെ സ്കൂളിൽ നിന്ന് മേടിക്കുക. അതിൻ്റെ ഫോർമാറ്റ് താഴെയുണ്ട്, കാണിച്ചു തരാം. ആ ഫോർമാറ്റിൽ സ്കൂളിൽ നിന്ന് മേടിക്കുന്ന സ്റ്റഡി സർട്ടിഫിക്കറ്റാണ് നമ്മൾ അഡീഷണലായിട്ട് എല്ലാ കുട്ടികളും അപ്ലോഡ് ചെയ്യേണ്ടത്. റോമൻ കാത്തലിക്സ് വിഭാഗത്തിൻ്റെ 60 സീറ്റുകളിലോട്ട് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ മുമ്പ് പറഞ്ഞ സെൽഫ് അഫിഡേവിറ്റും സ്റ്റഡി സർട്ടിഫിക്കറ്റും കൂടാതെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ബൈ ദ ബിഷപ്പ് ഓഫ് ദ ആപ്ലിക്കൻ്റ്, ആപ്ലിക്കൻ്റിൻ്റെ ബിഷപ്പ് ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഡയോസിസിൽ അംഗമാണെന്നുള്ളതിൻ്റെ ബിഷപ്പിൻ്റെ ലെറ്റർ ഹെഡിലുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ഈ ഇതിൻ്റെ എല്ലാം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അഡ്മിഷൻ സമയത്ത് സെൻറ്റ് ജോൺസിൽ സമർപ്പിക്കുകയും ചെയ്യണം. ഓരോ സർട്ടിഫിക്കറ്റുകളുടെയും പെർഫോമ സെന്റ് ജോൺസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായി നമ്മൾ കാണുന്നത് ബോണ്ട്. എല്ലാ കുട്ടികളും സെന്റ് ജോൺസിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ കുട്ടികളും KEയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്ന നമ്മളുടെ ബോണ്ടാണ്, 100 രൂപ മുദ്രപത്രത്തിൽ നമ്മളുടെ സെൽഫ് അഫിഡേവിറ്റ്, നമ്മൾ MBBSനും ഇന്റേൺഷിപ്പിനും ശേഷം 2 വർഷം ബോണ്ട് ചെയ്തോളാമെന്നുള്ളതിൻ്റെ ഒരു പെർഫോമ. ഈ രീതിയിൽ വേണം നമ്മൾ ഒരു സ്റ്റാമ്പ് പേപ്പർ കുട്ടിയുടെ പേരിൽ മേടിച്ചിട്ട് ഈ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കാൻഡിഡേറ്റും പേരൻറ്റും സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. വേറെ ആരും ഇതിനകത്ത് ഒപ്പിടേണ്ടതായിട്ടില്ല. ഒരു സെൽഫ് അഫിഡേവിറ്റാണിത്, 100 രൂപ മുദ്രപത്രത്തിൽ വേണമെന്ന് മാത്രം.
അപ്ലൈ ചെയ്യുന്ന എല്ലാ കുട്ടികളും കൊണ്ടുപോകേണ്ട രണ്ടാമത്തത് സ്റ്റഡി സർട്ടിഫിക്കറ്റ് ആണ്. ക്ലാസ് 6 മുതൽ 12 ക്ലാസ് വരെ ഇന്ത്യയിലാണ് പഠിച്ചതെന്നുള്ളതിൻ്റെ സ്റ്റഡി സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് സ്കൂളിലാണോ പഠിച്ചത് ആ സ്കൂളിൻ്റെ ഹെഡ് നമുക്ക് ഒരു സൈൻ ചെയ്ത് തരേണ്ട, ആ സ്കൂളിൻ്റെ ലെറ്റർ പാഡിൽ നമുക്ക് മേടിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ രണ്ടോ മൂന്നോ സ്കൂളുകളിലാണ് ഇതിനിടയ്ക്ക് പഠിച്ചതെങ്കിലും അത് ഇന്ത്യയിലാണെങ്കിൽ ആ മൂന്ന് സ്കൂളുകളുടെയും ലെറ്റർ ഹെഡിലോ അല്ലെങ്കിൽ ഒരു ലെറ്റർ പാഡിൽ തന്നെ നമ്മുടെ പ്ലസ് ടുവിൻ്റെ പ്രിൻസിപ്പൾ ചെയ്തു തരുമെങ്കിൽ ആ രീതിയിലോ, അതായത് സ്കൂളുകളുടെ അഡ്രസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി ഒരു സ്കൂളിൻ്റെ പേരിലോ അല്ലെങ്കിൽ മൂന്ന് സ്കൂളിൽ നിന്നാണെങ്കിൽ ആ മൂന്ന് സ്കൂളിൻ്റെ പേരിലോ നമ്മൾ 6 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെ ഇന്ത്യയിലാണ് പഠിച്ചതെന്നുള്ളതിൻ്റെ സ്റ്റഡി സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ വർഷം KE വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിന് വേണ്ടി മാത്രം അപ്ലൈ ചെയ്യുന്നവരുടെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. KE വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ ബാക്കിയുള്ള രാമയ്യ മെഡിക്കൽ കോളേജ്, കെമ്പഗൗഡ മെഡിക്കൽ കോളേജ്, RJ മെഡിക്കൽ കോളേജ് പോലെയുള്ള ബാക്കിയുള്ള കർണാടകത്തിലെ 1,000,000 പേർ ഇയറും വരുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വേറെയാണ്. അത് ആ സമയത്ത് പറഞ്ഞു തന്നുകൊള്ളാം. ഇപ്പോൾ നമ്മൾ സെൻറ് ജോൺസിന് വേണ്ടി മാത്രമുള്ള സ്റ്റഡി സർട്ടിഫിക്കറ്റിൻ്റെയും സെൽഫ് അപ്ഡേറ്റിൻ്റെയും പെർഫോമയാണ് പറയുന്നത്. ഇതുകൂടാതെ റോമൻ കാത്തലിക്സ് വിഭാഗത്തിൽപ്പെട്ടവർ 60 സീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് ബിഷപ്പ് അറ്റസ്റ്റ് ചെയ്തത് കൂടാതെ ഈ പെർഫോമയിലുള്ള ബിഷപ്പിൻ്റെ ലെറ്റർ പാഡിലുള്ള നമ്മൾ ഈ ഡയോസിസിൽ അംഗമാണെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിപ്പോൾ തന്നെ മേടിച്ചു വെക്കാം. 500 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ, 500 മുകളിൽ മാർക്കുള്ള കുട്ടികൾക്ക് ഈ വിഭാഗത്തിലുള്ളവരാണെങ്കിൽ 6.85 lakhs പെർ ഇയർ നിങ്ങൾ MBBS അഡ്മിഷൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ KE വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുവാനായി ഈ വിഭാഗത്തിലുള്ള കുട്ടികൾ ഈ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ തന്നെ മേടിച്ചു വെക്കാം. കാരണം ഇനി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആപ്ലിക്കേഷൻ തുടങ്ങും, നമ്മൾ ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ റോമൻ കാത്തലിക്സ് വിഭാഗത്തിൻ്റെ റിലീജിയസ് സിസ്റ്റേഴ്സിനായിട്ട് നൺസിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന റോമൻ കാത്തലിക്സിൻ്റെ പെർഫോമയും നമ്മൾ ഇതിനൂടെ തന്നിട്ടുണ്ട്. ഇതും ഒഫീഷ്യൽ ലെറ്റർ ഹെഡ് ഓഫ് സുപ്പീരിയർ ജനറൽ പ്രൊവിൻഷ്യൽസിൻ്റെ ലെറ്റർ പാഡിൽ തന്നെ തയ്യാറാക്കി നമ്മൾ റിലീജിയസ് സിസ്റ്റേഴ്സിൻ്റെ കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന സിസ്റ്റേഴ്സും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള പെർഫോമ നമ്മളുടെ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ തന്നിട്ടുണ്ട്. ആനുവൽ ട്യൂഷൻ ഫീസ്, ഓരോ വർഷവും നമ്മൾ കൊടുക്കേണ്ടതിൻ്റെ ഫീസ്, ഏത് കോട്ടയിൽ നമ്മൾ കയറിക്കഴിഞ്ഞാലും ഈ ഫീസായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് 6.85 lakhs പെർ ഇയറാണ്. സെക്കൻഡ് ഇയർ മുതൽ നമ്മൾ കൊടുക്കേണ്ടത് 6.28 lakhs പെർ ഇയർ ആയിരിക്കും. ഇതായിരിക്കും 2021-22 അക്കാഡമിക് ഇയറിലെ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചർ. രണ്ടാം വർഷം മുതലുള്ള ഈ 6.28 lakhs പെർ ഇയർ ജനുവരിയിലും ജൂലൈയിലും നമുക്ക് 2 ഗഡുക്കളായിട്ട് അടയ്ക്കാനുള്ള സൗകര്യവും സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിലുണ്ട്. ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് നമ്മൾ 1 time തന്നെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് KE വഴി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷന് പോകുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഫീസ് അടയ്ക്കാമെന്നുള്ളതിൻ്റെ അക്കൗണ്ട് നമ്പറും അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ DD എടുക്കേണ്ട അഡ്രസ്സും ഈ ഇൻഫർമേഷനും ബുള്ളറ്റിൽ തന്നിട്ടുള്ളത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കണം. KE വെബ്സൈറ്റ് വഴി നമ്മൾ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം 3 റൗണ്ടുകൾ ഉണ്ടാവും. അതിൽ 1 റൗണ്ടിലോ 2 റൗണ്ടിലോ നമുക്ക് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ട് നമുക്കതിനുശേഷം നമുക്ക് CMC വെല്ലൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് കോളേജുകളോ AIIMS മെഡിക്കൽ കോളേജുകളോ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ പൈസ നഷ്ടപ്പെടാതെ നമുക്ക് തിരിച്ചു പോരുവാനുള്ള റീഫണ്ട് പോളിസിയും ഇൻഫർമേഷൻ ബുള്ളറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 റൗണ്ടും കഴിഞ്ഞ് അവർക്ക് മറ്റൊരാൾ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്ന് റീഫണ്ട് കിട്ടാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിലോട്ടോ ഏത് കോളേജിലോട്ടും ആദ്യത്തെ റൗണ്ടുകളിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാം. അതിനുശേഷം MBBS കരിക്കുലം ഡീറ്റെയിൽസ്, 4.5 MBBS ഡീറ്റെയിൽസ്, 1 ഇന്റേൺഷിപ്പ്, അതിനുശേഷം 2 ബോണ്ട്, അതിൻ്റെ ഡീറ്റെയിലും ഈ സെൻറ് ജോൺസ് .in എന്ന വെബ്സൈറ്റിലെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവസാനമായി KE വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയും അതിനുശേഷം സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻസും KE ഗൈഡ് ലൈൻസിനനുസരിച്ചുള്ള ആപ്ലിക്കേഷൻ ഫോം, അതിലേതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, 10th and 12th പോലുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ട് KE ആപ്ലിക്കേഷൻ ഫോം, അതിനുശേഷം എല്ലാ കുട്ടികളും സമർപ്പിക്കേണ്ട സെൽഫ് അഫിഡേവിറ്റ് ബോണ്ട്, 100 രൂപ മുദ്രപത്രത്തിലുള്ള ബോണ്ട്, അതിനുശേഷം സ്റ്റഡി സർട്ടിഫിക്കറ്റ്, 6 മുതൽ 12 വരെ ഇന്ത്യയിലാണ് പഠിച്ചതെന്നുള്ളതിൻ്റെ സ്റ്റഡി സർട്ടിഫിക്കറ്റ്, മറ്റൊന്ന് ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ബൈ ദ ബിഷപ്പ്, പിന്നുള്ളത് ബിഷപ്പിൻ്റെ ലെറ്റർ ഹെഡിലുള്ള നമ്മളുടെ ഡയോസിസിൽ അംഗമാണെന്നുള്ള സർട്ടിഫിക്കറ്റ്, റിലീജിയസ് സിസ്റ്റേഴ്സ് ആണെങ്കിൽ അവരുടെ സുപ്പീരിയറിൻ്റെ ലെറ്റർ ഹെഡിലുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ അഡ്മിഷനായിട്ട് കരുതേണ്ടതാണ്. സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ
ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ ഇപ്പോഴേ കരുതി വെക്കുക. നവംബർ 2-ാമത്തെ ആഴ്ചയോടുകൂടി നമ്മൾ കെഇയുടെ വെബ്സൈറ്റ് വഴി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും നവംബർ 3-ാമത്തെ ആഴ്ചയും 4-ാമത്തെ ആഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം കർണാടകത്തിൽ ഈ നേരിട്ട് ചെന്ന് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ 1-ാമത്തെ റൗണ്ടിൽ നമുക്ക് ലഭിച്ചാൽ, അല്ലെങ്കിൽ ഏത് റൗണ്ടിലാണോ അഡ്മിഷൻ കിട്ടുന്നത് ആ റൗണ്ടിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം നമ്മൾ ബാംഗ്ലൂർ ചെന്നിട്ട് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിലും കെഇയുടെ അതോറിറ്റിയിലും നമ്മളുടെ സർട്ടിഫിക്കറ്റുകൾ കാണിച്ച് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. കെഇയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ കൃത്യമായി ബുള്ളൻ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെ അറിയിച്ചുകൊള്ളാം. അതുവരെ വിട. നന്ദി. നമസ്കാരം.